ഒരു ക്രിസ്തു ശിഷ്യൻ ജീവിതത്തിൽ അഭ്യസിക്കേണ്ട രണ്ട് പ്രധാന പുണ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ വായന നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ഷമയും കരുണയും. പത്രോസിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് യേശു പറയുന്നത് 770 പ്രാവശ്യം സഹോദരനോട് ക്ഷമിക്കണമെന്നുള്ളതാണ്. 770 എന്നതുകൊണ്ട് ക്ഷമയ്ക്ക് നാം അതിരുകൾ വയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ യേശു പറഞ്ഞു വയ്ക്കുന്നത് ക്ഷമയ്ക്കും കരുണയ്ക്കും അതിരുകളില്ല എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്നവരുമാണ് നമ്മൾ. ആ വിധത്തിൽ ഓരോ ക്രിസ്തു ശിഷ്യനും ക്ഷമയും കരുണയും ജീവിതത്തിൽ അഭ്യസിക്കേണ്ടതാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യേശു പറയുന്ന ഉപമയും ഈ സാരാംശം ഉൾക്കൊള്ളുന്നതാണ്. സഹോദരനോട് പരിധികളില്ലാതെ അതിരുകളില്ലാതെ ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുക എന്നുള്ളത്. കാരണം അപ്രകാരമാണ് ദൈവം നമ്മോട് വർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായ നമുക്ക്, ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും ജീവിതത്തിൽ അനുഭവിക്കുന്നവരായ നമുക്ക് സഹോദരരോട് ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നവരാകാം. സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്.